എന്നു മത്സരികൾ റിപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഹലോ ഫ്രണ്ട്സ്, മേരെ പ്യാരെ ദേശവാസിയോ, ആജ് കാ ദിൻ ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ട് പിമ്പലിക്കൽ ഹേ. ഇതൊക്കെ പറയാൻ ഞാനാരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? ഒന്നുമല്ല, ഞാനൊരു കൊച്ചുകുട്ടിയാണ്. ഞാനിവിടെ വന്നത് മാണിക്കാമലരെ പാട്ടും പാടി ചുംബിച്ച് വെടിവെക്കാനോ കണ്ണറിക്ക് കാണിക്കാനോ അല്ല. ഈ എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവ വേദിയിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാനാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയിക്കോളാമേ. എൻ്റെ കഥയുടെ പേരെന്താണെന്ന് അറിയാമോ? അറിയില്ല, അറിയത്തേയില്ല. എന്നാ ഞാൻ പറയത്തൂല്ല, നിങ്ങൾ തന്നെ കഥ കഴിഞ്ഞപ്പോൾ ഒരു പേര് കണ്ടുപിടിച്ചിട്ടാൽ മതി കേട്ടോ. എന്നാ ഞാൻ എൻ്റെ കഥയിലേക്ക് കടക്കാം. സന്ധ്യർക്കൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മുഖം പൊത്തുന്നതേയുള്ളൂ. അശാന്തമായ സായനത്തിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട അഹ്ലു ബൈത്തിലെ ഉമ്മ ബിവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ പൈതിലൂടെ എത്തി നോക്കി. പുന്നാരെ ബാപ്പയാണല്ലോ അത്. എന്താ ബാപ്പ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നേ? മോളെ നീട്ടി വിളിച്ചു, ഫാത്തിമ മോളെ ഫാത്തിമ. വാതിൽ തുറന്നു, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷമെന്ന്. അപ്പോൾ പറഞ്ഞു, ബാപ്പ ഞാൻ വല്ലതും കഴിച്ചിട്ട് രണ്ട് ദിവസമായി, ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല ബാപ്പ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമീസ് ഉയർത്തി വയറ്റിൽ കെട്ടിയ കല്ലുകൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഫാത്തിമ ബീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണിനീർ ധാരധാരിയായി ഒഴുകാൻ തുടങ്ങി. ഇതുമല്ല, ഇതിനെക്കാളും വേദന, അങ്ങ് തൊട്ടപ്പുറത്ത് രണ്ട് റോസാ പുഷ്പങ്ങളെ പോലുള്ള ഹസ്സനും ഹുസൈനും ഉമ്മി ഉമ്മി എന്ന് വിളിച്ച് കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങാനായില്ല, വീട്ടിൽ നിന്നിറങ്ങി നടന്നുകൊണ്ടേയിരുന്നു. ദാ മദീനയുടെ അറ്റത്തെത്തി കാണും. ദാ ഒരു അയറാബി. ഏയ് മനുഷ്യ, ഞാൻ താങ്കളുടെ തോട്ടം നനയ്ക്കാൻ സഹായിക്കാം, എനിക്ക് കൂലി തരുമോ? അവിശ്വാസിയായ എറാബി പറഞ്ഞു, ഓ ശരി, ഒരു തവണ ബക്കറ്റ് കിണറ്റിലേക്ക് താഴ്ത്തി വെള്ളം കോരി എടുത്താൽ മൂന്ന് കാരക്ക തരാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരി എടുക്കാൻ തുടങ്ങി. ഒരു തവണയല്ല, എട്ടു തവണ, ഒമ്പതാം തവണയാണ് സംഭവിച്ചത്. കയറ് പൊട്ടി, പോരാടി, അതും തിരുനബിയുടെ താമര പോലെയുള്ള കവിൾത്തിലേക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ കാരക്കയുമായി വീട്ടിലേക്ക് പോയി. ആ അയറാബി ആലോചിച്ചു, ഞാൻ അടിച്ചൊരു പ്രവാചകനായിരിക്കുമോ? ഒട്ടും താമസിച്ചില്ല, വാളെടുത്തു തൻ്റെ ഇടത് കൈയിൽ പിടിച്ചു, വലത് കൈ ഒറ്റ വെട്ടാ. അങ്ങനെ അയാൾ വേദന കൊണ്ട് താഴെ വീണു. അതിലും വന്ന് യാത്രാസംഘം ചോദിച്ചു, ഹേ മനുഷ്യ താങ്കൾക്ക് എന്തു പറ്റി? ആ അയറാബി കാര്യമെല്ലാം പറഞ്ഞു. വീണ്ടും ആലോചിച്ച്, ഞാൻ അടിച്ചൊരു പ്രവാചകനായിരിക്കുമോ? ആ മനുഷ്യൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയാമോ? അങ്ങനെ യാത്രാസംഘവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് എത്തി. കൂലിയായി കിട്ടിയ കാരക്ക ഹസനിനും ഹുസൈനിനും മടിയിലിരുത്തി കൊടുക്കുകയായിരുന്നു. എന്താ വന്നതെന്ന് ചോദിച്ചു. താങ്കളൊരു പ്രവാചകനാണെങ്കിൽ എന്നോട് പുറത്തിറങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുത്തു. അങ്ങനെ അയറാബിയുടെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിനീർ പുരട്ടി കൈകൾ ശരിപ്പെടുത്തു കൊടുത്തു. ഇതാണ് അങ്ങനെ അയറാബി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ് ജനങ്ങളോട് കാണിച്ച മാതൃക, നബി തങ്ങൾ ജനങ്ങളോട് കാണിച്ച മാതൃക. ഇതുപോലെ ഞങ്ങൾക്കുമാകാൻ നാദൻ തോഫിക്ക് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.